എന്ന് ശ്രദ്ധിക്കാൻ പോകുന്ന ഒരു പുതിയൊരു ടോപ്പിക്കാണ്. വുഡ് യു മൈൻഡ്, വുഡ് യു മൈൻഡ് വരുന്ന സെന്റൻസിൽ എന്തൊക്കെയാണ് വ്യത്യാസം വരുന്നത്, വെർബിന് എന്ത് വ്യത്യാസം വരുന്നു എന്നാണ് നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്നത്. പരീക്ഷയിൽ ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, പ്രതീക്ഷിക്കാതെ ഇരിക്കുമ്പോൾ ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വെച്ചേക്കുന്നത്. വുഡ് യു മൈൻഡ് വരുമ്പോൾ ആ വെർബിന് എന്ത് വ്യത്യാസം വരും. വുഡ് യു മൈൻഡ് കൊണ്ട് ആരംഭിക്കുന്ന വാക്യത്തിൽ വുഡ് യു മൈൻഡ് കഴിഞ്ഞ് വെർബിന്റെ ഐ എൻ ജി ഫോം എഴുതണം. എന്താണ് എഴുതേണ്ടത്? വുഡ് യു മൈൻഡ് തുടങ്ങുന്ന സെന്റൻസ് അത് വുഡ് യു മൈൻഡ് കഴിഞ്ഞ് വെർബിന്റെ ഐ എൻ ജി ഫോം വരും, അത് എന്താണ് നിശ്ചയമാണ്. എക്സാമ്പിൾ ആയി പറഞ്ഞാൽ വുഡ് യു മൈൻഡ് ഡാഷ് ബ്രാക്കനകത്ത് ഓപ്പൺ, ഓ പി എൻ ഓപ്പൺ ദ വിൻഡോ. എന്തായിരിക്കും ആൻസർ? വുഡ് യു മൈൻഡ് ഓപ്പണിംഗ് ദ വിൻഡോ എന്നാണ് അതിന്റെ ആൻസർ. വുഡ് യു മൈൻഡ് ഓപ്പണിംഗ്, ഓപ്പണിന്റെ ഐ എൻ ജി ഫോം ആണ് ഓപ്പണിംഗ് ദ വിൻഡോ എന്നായിരിക്കും ആൻസർ വരിക. അടുത്ത ഒരു എക്സാമ്പിൾ നോക്കാം. വുഡ് യു മൈൻഡ് ഡാഷ് ബ്രാക്കനകത്ത് വാച്ച്, ഡബ്ല്യു എ ടി സി എച്ച് വാച്ച്, മൈ ബാഗ് ഫോർ എ ഫ്യൂ മിനിറ്റ്സ്. വുഡ് യു മൈൻഡ് സ്റ്റാർട്ട് ചെയ്യുന്ന സെന്റൻസിൽ വുഡ് യു മൈൻഡ് കഴിഞ്ഞ് വരുന്ന മെയിൻ വെർബിനോട് എന്ത് ചേർക്കണം? ഐ എൻ ജി ചേർക്കണം. അങ്ങനെയാണ് ഇവിടുത്തെ ആൻസർ വാച്ചിങ് ആണ്. വുഡ് യു മൈൻഡ് വാച്ചിങ് മൈ ബാഗ് ഫോർ എ ഫ്യൂ മിനിറ്റ്സ് എന്നാണ് അതിന്റെ ആൻസർ. താങ്ക്സ്.